ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഫ്രേസസിൽ പഠിക്കാൻ പോകുന്നത് മിണ്ടരുത് എന്നെങ്ങനെ പല രീതിയിൽ ഇംഗ്ലീഷിൽ പറയാം എന്നാണ്. മിണ്ടരുത് എന്ന് ആരോടെങ്കിലും മിണ്ടാതിരിക്കൂ എന്ന് പറയത്തില്ലേ, അതെങ്ങനെ നമുക്ക് പല രീതിയിൽ പറയാം. ആദ്യം കീപ് സൈലൻറ്റ്, കീപ് സൈലൻറ്റ് എന്നാണ്. SILENT, സൈലൻറ്റ്, കീപ് സൈലൻറ്റ്. അല്ലെങ്കിൽ കീപ് ക്വയറ്റ്, അതാണ് രണ്ടാമത്തെ. കീപ് ക്വയറ്റ്, ക്വയറ്റ് എന്ന് പറഞ്ഞാലും നിശബ്ദത എന്നാണ് അർത്ഥം. അപ്പം നിശബ്ദത പാലിക്കുക എന്നാണ് കീപ് ക്വയറ്റിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ നമുക്ക് പറയാം സൈലൻസ് പ്ലീസ്, സൈലൻസ് പ്ലീസ് എന്ന് പറയാം. ഇതൊന്നുമല്ലാതെ നമുക്ക് ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതല്ലേ, കീപ് സൈലൻറ്റ്, കീപ് ക്വയറ്റ്, സൈലൻസ് പ്ലീസ്, ഇതൊക്കെ ഇതുപോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഹോൾഡ് യുവർ ടങ്, കുറച്ചും കൂടെ ആജ്ഞാപിക്കുന്ന രീതിയിലാണ് ഹോൾഡ് യുവർ ടങ് പറയുന്നത്. ഹോൾഡ് യുവർ ടങ്, നാവടക്ക് എന്ന് നമ്മൾ പറയത്തില്ലേ, അങ്ങനെ കുറച്ചും കൂടെ ദേഷ്യപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ഹോൾഡ് യുവർ ടങ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നൊരു പ്രയോഗമാണ് സീൽ യുവർ ലിപ്സ്, സീൽ യുവർ ലിപ്സ്. സീൽ എന്ന് പറഞ്ഞാൽ ഇവിടെ അടയ്ക്കുക, പൂട്ടുക എന്നൊക്കെ ഒരു അർത്ഥമാണ്. അപ്പം ചുണ്ടുകൾ അടയ്ക്കുക എന്നാണ്, നല്ല മിണ്ടാതിരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സീൽ യുവർ ലിപ്സ് എന്നും നമുക്ക് കീപ് സൈലൻസിനോ അല്ലെങ്കിൽ കീപ് ക്വയറ്റിനോ പകരം യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഫ്രേസസ്. മിണ്ടരുത് എന്ന് നമുക്കെങ്ങനെ പല രീതിയിൽ പറയാമെന്ന്, കീപ് സൈലൻറ്റ്, കീപ് ക്വയറ്റ്, സൈലൻസ് പ്ലീസ്, ഹോൾഡ് യുവർ ടങ്, സീൽ യുവർ ലിപ്സ്. ഓക്കെ, സോ ഇതൊക്കെ നിങ്ങൾ കുട്ടികളോടാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനോടും ഫ്രണ്ട്സിനോടും ഒക്കെ ചുമ്മാ ഒന്ന് പറഞ്ഞൊക്കെ നോക്കണം. ഓക്കെ.